അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ്. എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി, അതായത് എൻ്റെ മുടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എങ്ങനെയാണ് ദാ ഇത്രയും മുടി വളർന്നത് കണ്ടോ, ഇത് നല്ല നീളം വെച്ചു. ഞാൻ ഈയിടെ ശ്രദ്ധിച്ചപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് ഇത്രയും നീളം വെച്ചോന്ന് ഞാൻ ഓർത്തത്. പക്ഷെ നിങ്ങൾ പറയും ഞാൻ പറയുന്ന ചുമ്മാതാന്ന്. പക്ഷെ ചുമ്മാതല്ല, ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനല്ലേ ശ്രദ്ധിക്കത്തില്ല അല്ലേ. ശ്രദ്ധിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഇത്രയും വളർന്നായിരുന്നോ, അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രയോജനം ഉണ്ടല്ലോ എന്നൊരു തോന്നല് വന്നത്. പിന്നെ അപ്പം ആ കാര്യങ്ങളും, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ നവാഹം തീരുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് പ്രസാദവും എല്ലാ ദിവസവും പ്രസാദകൂട്ടം ഉണ്ടായിരുന്നു, അപ്പൊ ഇന്ന് മഹാപ്രസാദകൂട്ടാണ്. അപ്പൊ അതിനൊക്കെ ഒന്ന് പോകണം. പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇന്ന് അതുകൊണ്ട് പാചകമൊന്നുമില്ലായിരുന്നു കേട്ടോ, ഇന്ന് ചോറും കറിയൊന്നും വെക്കണ്ടായിരുന്നൊരു ഭയങ്കര സന്തോഷമുണ്ട്. നവാഹം തീരുവാണ്, ഇത്രയും ദിവസമായിട്ട് 9 ദിവസമല്ലേ, ഈ ഇത്രയും ദിവസമായിട്ടും ഒരു ദിവസം പോലും പോയി അമ്മയുടെ ചോറുണ്ടില്ല. അപ്പം ഇന്ന് പോയി ഉണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അമ്മ ചോദിക്കും, നീ എന്താണ് ഇത്രയും ദിവസമായിട്ട് അമ്പലത്തിലോട്ട് വരാഞ്ഞേ എന്നൊരു ചോദ്യം വരുന്നില്ലേ. അതുകൊണ്ട് എന്തായാലും ഒരു ദിവസമെങ്കിലും പോയി, കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ 2-3 ദിവസം പോയി ഉണ്ട്. പക്ഷെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് അപ്പോൾ പോകാൻ ജലദോഷമൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നൊന്ന് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ജലദോഷം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് 2 ദിവസമൊക്കെ പോകുന്ന, കഴിഞ്ഞ വർഷം അങ്ങനെ പോയതാ. അപ്പൊ ഇന്ന് പോകണം, ഇന്ന് പോയാൽ ഒത്തിരി ക്യൂ നിൽക്കേണ്ടി വരും, ഭയങ്കര തിരക്കായിരിക്കും. എന്നാലും അതൊരു രസമല്ലേ, ഒത്തിരി ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റുമല്ലോ. അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയ എടുത്തോണ്ട് വരാം കേട്ടോ, നീന്റെ ക്യൂ ഒക്കെ ഒന്ന് എടുക്കാൻ പറ്റിയാൽ എടുക്കാം. പക്ഷേ ഇത് ഉണ്ടോ, ഞങ്ങൾ രണ്ട് ഇന്ന് മാച്ചിങ്ങിലൊക്കെ അല്ലേ, ശരിക്കും പറഞ്ഞാൽ അറിയാതെ എടുത്തിട്ടതാ കേട്ടോ. അതാണ് നമ്മുടെ മനസ്സിന്റെ പൊരുത്തം, അതാണ് മനസ്സിന്റെ പൊരുത്തം. അപ്പൊ പോയിട്ട് വരാം കേട്ടോ, പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇന്ന് നവാഹം തീരുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആളാണ്. അപ്പം ഈ വായന 1 മണിയാകുമ്പോൾ നിർത്തും, അത് കഴിഞ്ഞിട്ടേ നമുക്ക് പ്രസാദമൂട്ട് കൊള്ളും. അപ്പം എല്ലാവരും ഇതാ പൂ നിൽക്കുന്നു നോക്കി, എന്തോ ഒരു പൂവാണെന്ന് നോക്കിക്കെ. 2 ഇടത്തായിട്ടാണ് കൊടുക്കുന്നത്, 2 കൗണ്ടറുണ്ട്. അപ്പം അതുകൊണ്ട് കുറേ ആളങ്ങനെ തീരുമല്ലോ കേട്ടോ, എല്ലാവരും ക്യൂവിൽ നിൽക്കുവാണ്. അപ്പം ഞങ്ങളപ്പം ക്യൂവിൽ കയറിയില്ല, കുറച്ചാളൊതുങ്ങിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ ചോറും വാങ്ങിച്ചോണ്ട് വന്നിട്ടില്ല, ഇവിടെ സത്യാലയമുണ്ട്, അതിനകത്ത് നിന്നാണ് കഴിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഡെസ്കും ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആളാണ്, അപ്പം ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ കയറി, അവിടെ നിന്നാണ് ഇവിടെ കഴിച്ചത്. ഇതുണ്ടോ എന്റെ മുടിയുടെ നീളം നോക്കിക്കേ, നല്ല നീളം വെച്ചിട്ടില്ല. ഇതാ ഞാൻ ഇങ്ങോട്ട് നീങ്ങി നിന്ന് കാണിച്ചു തരാവേ. ഇതുണ്ടോ, നന്നായിട്ട് ഓരോ ദിവസവും മുടി വളരുന്നുണ്ടെനിക്ക്. അപ്പം ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇതുണ്ടോ, നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ. നേരത്തെ ഇല്ലേ ഇവിടം വരെ എങ്ങാണ്ട് ഉള്ളായിരുന്നു കേട്ടോ, അത് ഇതാ വളർന്ന് വളർന്ന് വളർന്നതാ ഇവിടം വരെ ആയിട്ടുണ്ട്. അപ്പൊ കുറച്ചു പേര് എന്നോട് പറഞ്ഞു കുറച്ച് വെട്ടിക്കളാ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനുണ്ടല്ലോ വെട്ടത്തേ ഇല്ല, ഇത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ രവിചാട്ടം മഴക്ക് പറയും, പിന്നെ എന്റെ അനിയത്തി ജയ അവർ ഓടിക്കും വെട്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും നീളം വെച്ചത് ഞാൻ ഇപ്പോഴാണ് ശരിക്കും ശ്രദ്ധിച്ചത്. നമ്മൾ ചില ചില കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ശ്രദ്ധിക്കത്തില്ലല്ലോ, ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ ദാ നിങ്ങൾ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷം വരുമ്പോ നമ്മുടെ കൂട്ടുകാരെ അത് കാണിക്കണ്ടേ, കണ്ട. അപ്പം ഞാൻ എന്റെ മുടിയെ ഇത്രത്തോളം സംരക്ഷിച്ചെടുത്തത് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ചിലവര് പറയും മുടി പാരമ്പര്യം അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയും, ഒരു പാരമ്പര്യവുമാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മുടിയെ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മുടിയുടെ
വളർച്ചയൊക്കെ. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഒരു ദിവസത്തെ കാര്യങ്ങൾ ഫുള്ള് ഞാനത് പറഞ്ഞുതരാം. അപ്പൊ തലേദിവസം തൊട്ടുള്ളത് പറഞ്ഞുതരാം. തലേദിവസം രാത്രിയിൽ കിടക്കാൻ പോകുമ്പം ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കഴിച്ചൊക്കെ കഴിയും, അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. രാത്രിയിൽ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പരിപാടികൾ. അപ്പൊ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ദാ ഞാൻ മുടി ദാ ഇങ്ങനെ ഇടും, ദാ ഇങ്ങനെ ഇട്ടിട്ട് ദാ ഇങ്ങനെ നല്ലോണം അങ്ങ് ചീകും, കണ്ട ഇങ്ങനെ നല്ലോണം ചീകിയിട്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ചീകുക. ഇങ്ങനെ ചീകുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടും. നമ്മുടെ തലയ്ക്ക്, മുടിക്കല്ല തലയ്ക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും, കണ്ട ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ചീകുക, കുറേ നേരം ചീകുക. അപ്പം ശരിക്കും തലയ്ക്ക് നമ്മളൊരു മസാജ് കൊടുക്കുന്ന പോലെ ആകും, കണ്ട ഇങ്ങനെ നന്നായിട്ട് ചീകുക മുടി. ഇങ്ങനെ ചീകുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ല വളർച്ച കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ ചെയ്യാത്തവർ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിക്കുക. അല്ലാണ്ട് നിങ്ങൾ ചുമ്മാതെ എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല വളരുന്നില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇങ്ങനെ ചെയ്തൊക്കെ നോക്കണം നിങ്ങൾ, കണ്ട. ഇതാണ് ഞാൻ ആദ്യം തലേ ദിവസം രാത്രിയിൽ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. എന്നിട്ട് ഈ മുടിയെ നമ്മളിങ്ങനെ നന്ന് പുറകോട്ടിടുക. പുറകോട്ടിട്ടിട്ടും ഇതേപോലെ തന്നെ നമ്മൾ ചീകുക. ഉടക്കുണ്ടെങ്കിൽ കൈ കൊണ്ട് ഉടക്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ചീപ്പ് ഉപയോഗിക്കാം. ചീപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താ ഇതുപോലെ പല്ല് അകലമുള്ള ചീപ്പ് നോക്കി വാങ്ങിക്കുക, എന്നിട്ട് ചെയ്യുക. പല്ല് അടുപ്പമുള്ള ചീപ്പ് കൊണ്ട് ചീകഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇതാണ് നമ്മളിങ്ങനെ നന്നായിട്ട് ഉടക്ക് കളയുക, കണ്ട ഇങ്ങനെ ഉടക്ക് കളഞ്ഞെടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടക്ക് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ മേളിലോട്ട് പിടിച്ച് ഞാൻ കെട്ടും. ചിലപ്പോൾ ഞാൻ പിന്നിടും, ചിലപ്പോൾ ഞാൻ മേളിലോട്ട് പിടിച്ചങ്ങ് കെട്ടി വെക്കും. ഇപ്പം ഞാൻ മനസ്സിലായല്ലോ, ചില ദിവസം ഇങ്ങനെ ചെയ്യും, ചില ദിവസം പിന്നിടും. അത് നമ്മൾ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. ഇതാ ഇങ്ങനെ മേളിലോട്ട് പിടിച്ചങ്ങ് കെട്ടി വെക്കണം, അഴിയാത്ത രീതിയിൽ കെട്ടി വെക്കണം. ഇത് അഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡിലൊക്കെ കിടന്ന് മുടി അഴിഞ്ഞിട്ട് മുടി പൊട്ടിപ്പോകും, മുടിയുടെ അറ്റം ഇങ്ങനെ പിളർന്ന് പിളർന്ന് പോകും. മനസ്സിലായോ? ഇതുപോലെ കെട്ടിവെക്കുക. അപ്പോൾ മുടിയുടെ അറ്റം ഇതാ, ഇത് കണ്ട എൻ്റെ മുടിയുടെ അറ്റം ഒന്നും പിളർന്ന് പോയിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് ഇതുണ്ടോ, ഇങ്ങനെ അറ്റം ഇങ്ങനെ രണ്ടാകും. ഇത് അതുപോലെ ഒന്നും വന്നിട്ടില്ല, കണ്ട. അറ്റം രണ്ടായി കഴിഞ്ഞാൽ മുടി ഒരുമാതിരി പോകും. മനസ്സിലായോ? അങ്ങനെ ചെയ്യരുത്, കണ്ടോ. ഇതിൻ്റെ അറ്റം ഒന്നും പിളർന്ന് പോയിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യുക. ആദ്യം ചെയ്യേണ്ട പരിപാടി അതാണ്. പിന്നെ നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ജോലികളൊക്കെ ഉണ്ട്. അപ്പം ആ ജോലികളൊക്കെ കഴിയും. പിന്നെ നിങ്ങൾ എപ്പോഴാണ് കുളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ കുളിക്കുന്നതിന് മുന്നായിട്ട് ഈ മുടി അഴിക്കുക. അഴിച്ചെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത്, ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പാരച്ചൂട്ടാണ്. അപ്പം അത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ അങ്ങോട്ട് വാരി കോരി തേച്ച് കഴിഞ്ഞാലൊന്നും മുടി വളരത്തില്ല. നമ്മൾ അത്യാവശ്യത്തിന് ഞാനാണെങ്കിൽ ഉച്ചയിലൊന്നും എണ്ണ വെക്കാറില്ല, ഒരു ശകലം എടുത്തിട്ട് ഇതാ ഇങ്ങനെ തൂക്കത്ത് മാത്രമേ ഉള്ളൂ. കാരണം ഈ മുടി ഇങ്ങനെ പറന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാന്ത് പിടിക്കും, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ എണ്ണ തേക്കുക. എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ ആ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ മുടിയൊന്ന് കെട്ടിവെക്കുക. അതിന് ശേഷം നമ്മൾ ഏത് ടിപ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം തിങ്കളാഴ്ചയെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും കൂടെ നന്നായിട്ട് പതപ്പിച്ച് അത് ഞാൻ തലയുടെ നമ്മുടെ ഈ തലയോട്ടിയിൽ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കും. അതൊരു 10 മിനിറ്റ് നേരം അതങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പോയി കുളിക്കും. കുളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഷാമ്പുവും സോപ്പും ഒന്നും ഇടാൻ പാടില്ല. അതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇത് മുട്ട തേച്ചതിൻ്റെ ആ ഗുണങ്ങളെല്ലാം പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഷാമ്പുവും സോപ്പും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, തിങ്കളാഴ്ചത്തെ കാര്യം കഴിഞ്ഞു. പിന്നെ ഇപ്പം ചൊവ്വാഴ്ച ഞാനൊന്നും ചെയ്യത്തില്ല. ബുധനാഴ്ച ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? തേയിലവെള്ളം, അതായത് നമ്മുടെ കട്ടൻ ചായ, കട്ടൻ എന്നൊക്കെ പറയത്തില്ലേ തേയിലവെള്ളം, അത് നല്ല കടുപ്പത്തിൽ തിളപ്പിക്കും. അതായത്
രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുക. അതിനകത്തോട്ട് തേയിലയിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളമാക്കും. പിന്നെ നിങ്ങളിങ്ങനെ അളന്ന് തൂക്കി അയ്യോ ഒരു ഗ്ലാസ്സായോ ഒരു ഗ്ലാസ്സായോ അങ്ങനെയൊന്നും നോക്കേണ്ട ഒരാവശ്യവുമില്ല. ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. അതെടുക്കുക, അതെടുത്തിട്ട് അത് എന്നിട്ട് അത് അരിച്ചെടുക്കണം. തണുത്ത് കഴിയുമ്പോൾ അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ആ തേയില വെള്ളം നമ്മളിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് അങ്ങോട്ട് നന്നായിട്ട് തലയുടെ ഓട്ടിയിൽ ഇങ്ങോട്ട് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക. സൈനസൈറ്റിസ്, ജലദോഷം അങ്ങനെയൊക്കെ ഉള്ളവർ തേയില വെള്ളം കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുക. അധികം സമയം വെക്കണ്ട. അങ്ങനെയുള്ളവർ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാകും. അത് ഭയങ്കര തണുപ്പാണ്. അതാണ് ഞാൻ ബുധനാഴ്ച ദിവസം ചെയ്യുന്ന ടിപ്സ്. അപ്പം ബുധനാഴ്ച അത് ചെയ്യും. അപ്പം ഈ ടിപ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഷാമ്പുവും സോപ്പും ഒന്നും ഉപയോഗിക്കും. ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞാലും കുറച്ച് ആൾക്കാരുണ്ട് അതപ്പം ഇത് കഴിഞ്ഞിട്ട് ഷാമ്പുവും സോപ്പും ഒക്കെ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കും. എനിക്ക് തോന്നുന്നു അവരൊക്കെ ഉണ്ടല്ലോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലാം എൻ്റെ കൂട്ടുകാർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. പക്ഷെ എന്താണാവോ അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തിങ്കളും ബുധനുമായി അല്ലേ. ഇപ്പം വ്യാഴം വേണ്ട, വെള്ളി. വെള്ളിയാഴ്ച ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം മുന്നുള്ള കഞ്ഞിവെള്ളം ഞാൻ എടുക്കാറില്ല, പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ജലദോഷമൊക്കെ എപ്പോഴും വരുന്നവർക്ക് അങ്ങനെ പിടിക്കത്തില്ല. അപ്പം ജസ്റ്റ് ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒരു ശകലം എടുത്ത് വെച്ചേക്കും. നമുക്ക് തലേ തേക്കാനായിട്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം മതിയാവുമായിരിക്കുമല്ലോ. അപ്പം അതെടുത്ത് ഞാൻ മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് എന്ത് ടിപ്സ് ചെയ്താലും ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ടിപ്സൊക്കെ ചെയ്യാവൂ. അപ്പോൾ കഞ്ഞുള്ളൂ ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയുക. കഴുകി കളയുന്നത് ഷാമ്പൂവിലൊന്നും കഴുകി കളയരുത്, സാധാരണയായിട്ട് കഴുകി കളയുക. മനസ്സിലായല്ലോ, അത്രയും മനസ്സിലായല്ലോ. ഇനിയിപ്പം നമ്മൾ തിങ്കൾ ചെയ്തു, ബുധൻ ചെയ്തു, പിന്നെ വെള്ളി ചെയ്തു അല്ലേ. ഇനിയിപ്പം ഞായറാഴ്ച. ഞായറാഴ്ച ഞാൻ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില ടിപ്സാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഒന്നടവിട്ട് ഞാൻ തലയിൽ ഓരോ ടിപ്സും ചെയ്യാറുണ്ട്. അപ്പം മുരിങ്ങയില ടിപ്സും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മുരിങ്ങയില മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരക്കുക, അരിച്ചെടുക്കുക. മുരിങ്ങയില മാത്രമായിട്ട് തേച്ച് കൊടുത്താലും മതി, നമ്മുടെ മുടിക്ക് നല്ല വളർച്ച കിട്ടും. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മുടിയെ സംരക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടിയിൽ ഉടക്ക് മുടി രണ്ട് സൈഡിലോട്ട് ഇടുക. ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. മുടി ഞാൻ ഇതുപോലെ നനഞ്ഞ മുടിയല്ലേ നമ്മുടെ, രണ്ട് സൈഡിലോട്ട് ഇടുക. നന്നായിട്ട് ഇതുപോലെ ഉടക്ക് നന്നായിട്ട് കളഞ്ഞെടുക്കുക. ഉടക്ക് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മുടി എന്ത് ചെയ്യണം, മുടി ഒരിക്കലും ആരും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും അടുക്കള കയറാൻ പോവാന്ന് പറഞ്ഞാലും മുടി കെട്ടിവെക്കാൻ പാടില്ല. മുടി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ദാ ഇവിടുന്ന് നമ്മളിങ്ങനെ എന്താ പറയുന്നത്, കൊള്ളിപ്പിന്നൽ എന്നൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ പിന്നിയിടുന്നതിന് നമ്മൾ കൊള്ളിപ്പിന്നൽ എന്നൊക്കെ പറയും. ഞാനിപ്പം എന്താ ഇങ്ങനെ എടുത്തിട്ട് ദാ ഇങ്ങനെ അങ്ങ് ദാ ഇങ്ങനെ അങ്ങ് കെട്ടിയിട്ടേക്കും. മനസ്സിലായോ? ഇനിയിപ്പം നിങ്ങൾക്ക് പിന്നാ വിഷമം ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും മുടി എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെറിയൊരു ഉടക്കായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ മുടി നന്നായിട്ട് കുറച്ച് നേരം കൊണ്ട് ഉണങ്ങും. പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മുടിയിലോട്ട് നമ്മൾ ചീപ്പ് ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ മുടി മുഴുവൻ പൊട്ടിപ്പോകും. അപ്പം എൻ്റെ റൊട്ടൈൻ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് മാത്രമല്ല കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആളാ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ മുടിക്ക് ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്യുന്നതിൻ്റെ പുറമെ നമ്മുടെ ഉള്ളിലേക്കും കൂടെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുടി നല്ലതായിട്ട് വളരത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഏത്തപ്പഴം, ഏത്തപ്പഴം കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. എല്ലാ ദിവസവും കഴിച്ചില്ലെങ്കിലും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കഴിക്കുക. എനിക്കാണ് ഏത്തപ്പഴം വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്നാലും ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ അത് കഴിക്കാറുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക്. എന്നും ഇപ്പം എല്ലാവരെ കൊണ്ടും ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഈന്തപ്പഴം ഒരുപാട് നല്ലതാണ്. അപ്പം ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ്, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബദാം,
ഇതെല്ലാം എന്നും തിന്നാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ ഈന്തപ്പഴവും എന്നും കഴിക്കാറുണ്ട്. ഈന്തപ്പഴവും ഒരു ഈന്തപ്പഴം കഴിക്കത്തുള്ളൂ, ഒറ്റ ഒരെണ്ണം. ഒരു ബദാമും കഴിക്കാറുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും കഴിക്കത്തില്ല, എനിക്ക് പേടി. അത് വണ്ണം വെക്കുന്ന സാധനമായതുകൊണ്ട് ഞാനതെന്നും കഴിക്കാറില്ല. എന്നാലും ഞാൻ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം കഴിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ തലയിൽ ടിപ്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന പോരാ, നമുക്ക് കുറച്ച് പോഷണവും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരത്തുള്ളൂ. മനസ്സിലായോ? മുടി പാരമ്പര്യം, അങ്ങനെ പാരമ്പര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മുടി പിന്നെ ഓരോരുത്ത അമ്മമാർക്കൊന്നും തീരെ മുടിയില്ലാത്തവരുടെ മക്കൾക്കൊക്കെ ഇഷ്ടം പോലെ മുടിയുള്ള ചരിത്രം എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്കതൊന്നും പാരമ്പര്യം ആന്ന് പറഞ്ഞു കളയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ മുടി സൂക്ഷിക്കുന്ന പോലെ തന്നെ ഇരിക്കും നമുക്ക് മുടി വളർന്ന്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത്രയും മുടി വളർന്ന്? ഞാൻ ശരിക്കും ഉണ്ടല്ലോ, നിങ്ങൾ പറയും വലിയ ഗമ പറയുവാന്ന്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു. ഈ വെള്ളിയാഴ്ച അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും വണ്ടിയിലാണ് ഞാൻ പോകത്തുള്ളൂ, 5 മിനിറ്റ് മതിയല്ലോ പോയിട്ട് പെട്ടെന്ന് വരാനായിട്ട്. അപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗമയാന്ന് വിചാരിക്കല്ലേ കേട്ടോ, ഞാൻ എൻ്റെ അനുഭവം പറയുവാണേ. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ കയറി ഇരുന്നപ്പോഴത്തേക്കും ഇല്ലേ ഈ മുടി, എനിക്ക് മുടിക്ക് നീളം ഈയിടെ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മുടി ഇങ്ങോട്ട് വലിച്ചിട്ടെങ്കിലും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മുടിയെ കയറി ഇരിക്കുക. അപ്പോൾ ഞാൻ അവിടെ വെച്ചു, ഈ കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പം ഇതെങ്ങനെയാ എന്നും വെച്ചിട്ട് ഞാൻ എന്തായാലും. എന്നിട്ട് മുടി ഇങ്ങനെ വലിയ മുടി ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ അതിനടിയിൽ കയറി ഇരിക്കുവാണ് മുടി. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, പിന്നെ വഴി നിന്നിരുന്ന് നോക്കാൻ പറ്റത്തില്ലല്ലോ, നാണക്കേടല്ല. പിന്നെ ഞാൻ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം അവിടെ ആരുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്, അപ്പം എൻ്റെ മുടിക്ക് നീളം വെച്ചത് ഞാൻ അങ്ങനെയാണ് ശരിക്കും അറിഞ്ഞത് കേട്ടോ. അല്ലാണ്ട് എനിക്കറിയത്തില്ല. ഓ, നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യ് കെട്ടിയിട്ട് നമ്മൾ നമ്മുടെ പോക്കിന് പോകുമല്ലേ, അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിൽ. അപ്പം ഞാൻ ഓർത്തു, അയ്യോ എൻ്റെ കൂട്ടുകാരോടും കൂടെ ഇതൊന്ന് പങ്കു വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. പിന്നെ എൻ്റെ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. അതെല്ലാവരോടും പറഞ്ഞ ഒരു കാര്യമാണ്, സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും സ്ട്രെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുടി പൊഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഇതിൽ അങ്ങനെയല്ല സംഭവിച്ചത്. എനിക്ക് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുടി വളരുകയാണ് ചെയ്തത്. അതിപ്പോൾ ഓരോരുത്തരെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് മുടി കൊഴിച്ചിലും ഒന്നുമില്ല. ഞാൻ ഇതുപോലുള്ള ടിപ്സൊക്കെ ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് 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 കൊല്ലുന്നില്ല ഞാൻ. അപ്പം നിങ്ങൾക്ക് ദേഷ്യം വരത്തില്ലേ? അപ്പം മുടി വളരാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇല്ലാത്തവർക്ക് ദേഷ്യം വരും, ദേഷ്യം വരുന്നവർ സ്കിപ്പ് ചെയ്യുക. എന്നോട് ആരും ദേഷ്യപ്പെടരുത് കേട്ടോ, ഈ പലവറാസ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിതൊന്നും എഴുതി 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 വെച്ച് പറയുന്ന കാര്യങ്ങളല്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പറയുന്നത്. ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.